ഗുഡ് മോർണിംഗ്. യുണീക് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ നൗഫൽ എസ് ചെമ്പകപ്പള്ളി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്നാമത്തെ ക്ലാസ്സിലാണ് നിൽക്കുന്നത്. 10 ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചിട്ട് വരാം. ഓക്കെ, നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരള സ്വദേശിയായ ആരെയാണ് ഈ അടുത്ത സമയത്ത് ബംഗാൾ ഗവർണറായി നിയമിച്ചത്? കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ബംഗാൾ ഗവർണറായി നിയമിച്ചത്. ആരാണ് ആൻസർ? സി വി ആനന്ദ് ബോസ്. ഇപ്പോൾ സി വി ആനന്ദ ബോസിനെയാണ് നമ്മുടെ ബംഗാളിൻ്റെ ഗവർണറായിട്ട് നിയമിച്ചത്. കഴിഞ്ഞ ദിവസമാണ് നിയമിച്ചത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അദ്ദേഹം ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം കോട്ടയത്താണ്. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പം കോട്ടയത്തുകാരനായ മുൻ IAS കേഡറായിട്ടുള്ള സി വി ആനന്ദ് ബോസാണ് ബംഗാൾ ഗവർണറായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ക്ലിയർ. 2, രക്ഷിതാക്കൾക്ക് സൈബർ സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായി കൈറ്റ് വിക്ടോയിസിൽ ആരംഭിച്ച പ്രത്യേക പരിപാടി ഏത്? എന്തിനെ പറ്റിയാണ്? സൈബർ സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രക്ഷിതാക്കൾ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അമ്മമാരെയാണ് കൂടുതലായിട്ടും മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ കോഴ്സിൻ്റെ അല്ലെങ്കിൽ ആ പരിപാടിയുടെ പേര്, പ്രത്യേക പരിപാടിയുടെ പേര് അമ്മ അറിയാൻ. ഓക്കെ, അറിയാൻ എന്നാണ്. ഓക്കെ, അമ്മ അറിയാൻ ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തത്, മതം ഭ്രാന്ത് മതേതരത്വം എന്ന കൃതി രചിച്ചത് ആര്? എന്ന് ചോദിച്ചാൽ ആരാണ് ആൻസർ? കെ കെ ശൈലജ ടീച്ചറാണ് ആൻസർ. അപ്പോൾ നമ്മൾ മറന്നു പോകേണ്ട, ഓർത്ത് വച്ചേരെ. മതം ഭ്രാന്ത് മതേതരത്വം എന്ന കൃതി രചിച്ചതാര്? കെ ശൈലജ ടീച്ചർ. ഇന്ത്യയിൽ പുതുക്കിയ GST നിരക്കുകൾ നിലവിൽ വന്നതെന്ന്? ജി എസ് ടി നിരക്കുകൾ നിലവിൽ വന്നതെന്നാണ് ചോദിച്ചത്. 2022 ജനുവരി 1. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മാധ്യമ സ്ഥാപനം ഏത്? എന്നാണ് ചോദ്യം. മീഡിയ വൺ. അപ്പോൾ മീഡിയ വൺ ചാനലാണ് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മാധ്യമ സ്ഥാപനം. പൂർണ്ണമായുമാണ്. അപ്പം നമുക്കറിയാം, സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ എയർപോർട്ടാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, സിയാല്. അത് നമുക്കറിയാവുന്നതാണ്. ഇനി നമ്മൾ ആറാമത്തേലേക്ക് കടക്കാം. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 2ാം ഘട്ടം നടക്കാൻ പോവുകയാണ്. സോ പരീക്ഷ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആശംസകൾ നേരുകയാണ്. എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക. നിങ്ങൾ എഴുതുന്നതെല്ലാം ശരിയായിരിക്കും. നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ എഴുതുക. ഒരു ടെൻഷനും വേണ്ട. നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീധന നിരോധന ദിനം എന്ന്? പറയണ മക്കളെ, പറഞ്ഞോ. നവംബർ 26 അല്ലേ, ഭരണഘടനാ ദിനമാണ് നവംബർ 26. 2015 മുതലാണ് നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിച്ച് തുടങ്ങിയത്. ഇതിനു മുൻപ് നിയമ ദിനമായിട്ടാണ് അറിയപ്പെട്ടത്. ഇപ്പം നിയമദിനം നവംബർ 26, സ്ത്രീധന നിരോധന ദിനം നവംബർ 26, ഭരണഘടനാ ദിനം എന്നൊക്കെ ചോദിച്ചാലെല്ലാം നവംബർ 26 ആണ്. രാജ്യത്തെ ആദ്യ പെൻഡഗൺ ലൈറ്റ് ഹൗസ് കേരളത്തിൽ എവിടെയാണ് പ്രവർത്തനം തുടങ്ങിയത്? വലിയഴീക്കൽ. ആൻസർ ഏതാണ്? വലിയഴീക്കലാണ് ആൻസർ. വലിയഴീക്കൽ ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയാണ്.
ജില്ലയാണ്, കൊല്ലം ജില്ലയല്ല ആലപ്പുഴ ജില്ലയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, സംസ്ഥാനത്ത് ആദ്യമായി സിക്ക വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത്? തിരുവനന്തപുരമാണ് സിക്ക വൈറസ് ആദ്യമായി സ്ഥിരീകരിച്ച ജില്ല. ഇവിടെ രാജ്യത്തെ ആദ്യ പെൻറ്റഗൺ ലൈറ്റ് ഹൗസ് കേരളത്തിൽ എവിടെയാണ് പ്രവർത്തനം തുടങ്ങിയത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, വലിയഴീക്കലാണെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും വലിയ ലൈറ്റ് ഹൗസ് കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദ്യം വന്നാലോ, അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ അത് പുതുവൈപ്പിനാണ്, എറണാകുളം ജില്ലയിലെ പുതുവൈപ്പിനാണ്. 46 മീറ്ററാണ് ഉയരം. അത് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. 2021 സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ അയൽ രാജ്യം ഏത്? നമ്മുടെ അയൽ രാജ്യം ഏതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ അയൽ രാജ്യം ഏതാണ്? 2021 ഏതാണ് പറയടാ മക്കളെ, പറഞ്ഞോ. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസറാണ്, ഏതാണ്? ബംഗ്ലാദേശ് അല്ലേ, ബംഗ്ലാദേശാണ്, ബംഗ്ലാദേശാണ് അല്ലേ. ശരി, അതിൻ്റെ ചരിത്രം ഒന്നും ഇപ്പം പറയുന്നില്ല, ബംഗ്ലാദേശാണ്. യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ഗംഗ, ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ഗംഗ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും മനസ്സിലാക്കിയിരിക്കുക, യുക്രൈനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യത്തിൻ്റെ പേരാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ. ഇപ്പോൾ സൂപ്പർ ഫ്ലൂയിഡ് വാതകം ഏതാണ്? മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, സൂപ്പർ ഫ്ലൂയിഡ് വാതകം ഏതാണ്? കമൻറ്റ് ചെയ്യുക അറിയാവുന്നവർ, ഞാൻ അങ്ങ് പറയട്ടെ. ഓക്കെ, പറഞ്ഞേക്കാം. ഹീലിയം ആണ് സൂപ്പർ ഫ്ലൂയിഡ് വാതകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇനി കൂടുതൽ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് നിങ്ങൾ തന്നെ അതിൽ കമൻറ്റ് കുറേ, പിന്നെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കുറേ കുറേ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം പഠിക്കാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതെല്ലാം പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയാണ്. നിങ്ങൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട മക്കളെ, നിങ്ങൾക്ക് പ്രിലിമിനറി പാസ്സാകാനുള്ള മാർക്ക് ഇവിടുന്ന് ലഭ്യമാകും. ഡോണ്ട് വറി, ഓക്കെ, നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ എഴുതുന്നൊക്കെ ശരിയാവടാ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളൊക്കെ നേർന്നുകൊണ്ട് മറ്റൊരു കറണ്ട് അഫെയേഴ്സ് വീഡിയോയുമായിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നിർത്തുന്നു. ബൈ.